ഹായ്, നമസ്കാരം. പെബിൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പരീക്ഷണവുമായാണ് വന്നിരിക്കുന്നത്. ബലൂൺ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ്. കഴിഞ്ഞ പരീക്ഷണത്തിൽ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് അവിടെ നടന്ന രാസപ്രവർത്തനം മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ബോട്ടിലിനുള്ളിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നത്തെ പരീക്ഷണത്തിൽ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് അതേ രാസപ്രവർത്തനം നടത്തുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇന്നത്തെ പരീക്ഷണം. ആവശ്യമായ സാധനങ്ങൾ: ബലൂൺ, ഏത് കളറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, സുതാര്യമായ ഒരു ബോട്ടിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും. ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയുമാണ് പ്രധാന വസ്തുക്കൾ. നമുക്ക് ഒരു ഫണൽ കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ബലൂൺ എടുത്ത് ഫണലിൽ ഈ കാണുന്നത് പോലെ വയ്ക്കുക. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇതുപോലെ ചേർക്കുക. ബലൂണിന് ഉള്ളിലേക്ക് ബേക്കിംഗ് സോഡ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫണൽ ഒഴിവാക്കുക. അടുത്ത സ്റ്റെപ്പ് ബോട്ടിലേക്ക് വിനാഗിരി ചേർക്കലാണ്. ഇപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും റെഡിയാക്കി. ഇനി നമ്മൾ ബലൂൺ കുപ്പിയുടെ മുകളിലായി ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. വിനാഗിരിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ബലൂൺ വലുതായി വരുന്നു. ഇവിടെ നടന്നത് നമ്മൾ മുൻപ് ചെയ്ത പരീക്ഷണമായ അഗ്നിപർവ്വതത്തിൽ നടന്ന അതേ രാസപ്രവർത്തനം തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളുന്നു, അതുകൊണ്ട് ബലൂൺ വലുതായി വരുന്നു. ഇന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. പരീക്ഷണത്തിന്റെ പേര് മാജിക് മിൽക്ക് എന്നാണ്. ഈ പരീക്ഷണം നമ്മൾ മുൻപ് ചെയ്ത പരീക്ഷണവുമായി സാമ്യമുള്ളതാണ്. അതിൽ ജലമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ജലത്തിന് പകരം നമ്മൾ പാലാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷണത്തിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ഒരു വെളുത്ത നിറത്തിലുള്ള പ്ലേറ്റ്. വെളുത്ത നിറത്തിലുള്ള പ്ലേറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് വ്യത്യസ്ത നിറങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കുറച്ച് പാൽ, ഫുഡ് കളർ. ഞാനിവിടെ വ്യത്യസ്തങ്ങളായ കളറുകളാണ് ഉപയോഗിക്കുന്നത്. പിങ്ക്, ഗ്രീൻ, റെഡ്, യെല്ലോ എന്നീ നാല് നിറത്തിലുള്ള കളറുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കളറും ഓരോ തുള്ളി വീതം മാത്രം മതി. പിന്നീട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ്.
ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന്. ഒരു വെളുത്ത പ്ലേറ്റ്, പാൽ, ഫുഡ് കളർ, ലിക്വിഡ് ഡിറ്റർജന്റ്, ഇത് കൂടാതെ രണ്ട് ഇയർ ബഡ്സും കൂടെ വേണം. നമുക്ക് പരീക്ഷണം ആരംഭിക്കാം. ആദ്യം തന്നെ പാൽ പ്ലേറ്റിലേക്ക് ഒഴിക്കുക. പാലിലേക്ക് ഓരോ തുള്ളി വീതം ഫുഡ് കളേഴ്സ് ചേർക്കാം. ആദ്യമായി റെഡ് കളറാണ് ചേർക്കുന്നത്. റെഡ് കളർ ഒരു തുള്ളി ചേർത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ ചേർക്കാം. അടുത്തത് പിങ്ക്, അത് കഴിഞ്ഞ് നമുക്ക് യെല്ലോ ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ പ്ലേറ്റിലേക്ക് നോക്കൂ, നിങ്ങൾക്കിത് കളർഫുൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അടുത്തതായി നമ്മൾ ബഡ്സിൽ ലിക്വിഡ് ഡിറ്റർജന്റ് എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഓരോ കളറുകളും വേറിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? സർഫസ് ടെൻഷൻ എന്ന പ്രതിഭാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണല്ലേ, വളരെ കളർഫുൾ ആയ ഒരു പരീക്ഷണം കൂടിയാണ്. ഇതിൽ നമുക്ക് കൂടുതൽ കളറുകൾ ഉപയോഗിക്കാം. കൂടുതൽ കളറുകൾ ഉപയോഗിക്കുന്നതിൽ ഇത് കൂടുതൽ കളർഫുൾ ആക്കാനും കഴിയും.